ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും എൻ്റെയും കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ നോർമലി ഇംഗ്ലീഷിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ സംസാരിച്ച് കഴിഞ്ഞു, നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തു. അപ്പോൾ നമ്മൾ ബിഗിനറായിട്ട് വന്നിട്ടുള്ള ആളുകളൊക്കെ കുറേ മുന്നോട്ട് പോയിട്ടുണ്ടാവണം. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതാണ്, നോർമൽ ഇംഗ്ലീഷ് സെൻറ്റൻസസും അതേപോലെ തന്നെ അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് സെൻറ്റൻസസും. അപ്പം നിങ്ങൾ വിചാരിക്കുക, എന്താണ് ഈ അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ സാധാരണ രീതിയിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പ്രസൻറ്റ് ചെയ്യാം. അപ്പം അതേപോലെ തന്നെ നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട്, അതായത് കുറച്ചും കൂടി മുകൾ ലെവലിലേക്ക് വന്നുകൊണ്ട് കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള വേർഡ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. അപ്പം അത്തരം ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് സെൻറ്റൻസസിൻ്റെ ആവശ്യമുണ്ടോയെന്ന് നിങ്ങൾ പലപ്പോഴും വിചാരിക്കും. നമ്മൾ ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന രീതി, നമ്മൾ പറയുന്ന ഭാഷ, അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, ഇതിൽ കൂടെയൊക്കെയാണ് നമ്മളെ മറ്റുള്ളവർ വിലയിരുത്തുക എന്ന് പറയുന്നത്, അല്ലേ? നമ്മളൊരു ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു വേർഡ്സ് അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്ന ആ ജോലി എന്ന് പറയുന്നത്. അപ്പം അത്തരം സാഹചര്യങ്ങളിൽ പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് വേർഡ്സാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പം സമയം ഒട്ടും കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ലെറ്റ്സ് സീ ദ വേരിയസ് അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് സെൻറ്റൻസസ്. ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മീറ്റ്. മീറ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കൂടിക്കാഴ്ച എന്ന് പറയാം, അല്ലേ? മീറ്റ് മീൻസ് കൂടിക്കാഴ്ച. അപ്പം അതേ മീനിങ് വരുന്ന കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വേർഡ് എന്ന് പറയുന്നത് എന്താണ്? ക്യാച്ചപ്പ്. ക്യാച്ചപ്പ്, മീറ്റ് ആൻഡ് ക്യാച്ചപ്പ്. നോർമൽ വേയിൽ നമുക്ക് എങ്ങനെ പറയാം? ഒരു എക്സാമ്പിളാണ് പറയാൻ പോകുന്നത്. ലെറ്റ്സ് മീറ്റ് ടുഡേ. ലെറ്റ്സ് മീറ്റ് ടുഡേ, ഇത് നോർമൽ വേയിൽ നമുക്ക് പറയാം. വളരെ സിമ്പിളായിട്ട് ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ആർക്കും പറയാം. കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയ രീതിയിൽ എങ്ങനെ പറയാം? ലെറ്റ്സ് ക്യാച്ചപ്പ് ടുഡേ. ലെറ്റ്സ് ക്യാച്ചപ്പ് ടുഡേ, നമുക്ക് ഇന്നൊന്ന് കണ്ടാലോ, അല്ലെങ്കിൽ ഇന്നൊന്ന് നേരിൽ കണ്ടാലോ എന്നുള്ള രീതിയിലാണ് ഈ രണ്ട് സെൻറ്റൻസുകളും വരുന്നത്. അപ്പം സെൻറ്റൻസിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഫസ്റ്റ് വൺ മീറ്റ്. മീറ്റ് കൂടിക്കാഴ്ച, ലെറ്റ്സ് മീറ്റ് ടുഡേ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്യാച്ചപ്പ്. ലെറ്റ്സ് ക്യാച്ചപ്പ് ടുഡേ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഹംഗ്രി. ഹംഗ്രി, എന്താണ് ഹംഗ്രി? വിശപ്പ്. വിശപ്പിൻ്റെ അതേ മീനിങ് വരുന്ന മറ്റൊരു വേർഡാണ് എന്ത്? സ്റ്റാവിങ്. സ്റ്റാവിങ്, ഹംഗ്രി ആൻഡ് സ്റ്റാവിങ്. ഫസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. നോർമൽ വേയിൽ നമ്മളെങ്ങനെ പറയാം? ഐ എം വെരി ഹംഗ്രി. ഐ എം വെരി ഹംഗ്രി, എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. അപ്പം നമ്മൾ അതിനെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയ രീതിയിൽ എങ്ങനെ പറയാം? ഐ എം സ്റ്റാവിങ്. ഐ എം സ്റ്റാവിങ്. ഐ എം വെരി ഹംഗ്രി ആൻഡ് ഐ എം വെരി സ്റ്റാവിങ്. വൺ ആംഗ്രി. ആംഗ്രി, എന്താണ് ആംഗ്രി? ദേഷ്യം. ആംഗ്രി, ദേഷ്യം. ഇതിൻ്റെ അഡ്വാൻസ്ഡ് വേർഡ് എന്ന് പറയുന്നത് പിസ്ഡ് ഓഫ്. Pissed off. Pissed off. Example നോക്കാം. Why are you so angry? Why are you so angry? എന്തിനാണ് നീ ഇത്ര ദേഷ്യപ്പെടുന്നത്? Why are you so angry? കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയ രീതിയിൽ നമ്മൾ എങ്ങനെ പറയാം? Why are you so pissed off? Why are you so pissed off? Next എന്ന് പറയുന്നത് tired. Very tired. വളരെ ക്ഷീണിതനാണ്, അല്ലെങ്കിൽ വളരെ ക്ഷീണമുണ്ട് എന്നുള്ള മീനിങ് ആണ് എന്തിന് വരുന്നത്? Very tired. ഇതേ മീനിങ് വരുന്ന മറ്റൊരു വേർഡ് എന്ന് പറയുന്നത് എന്താണ്? എക്സോസ്റ്റഡ്. എക്സോസ്റ്റഡ്, എക്സോസ്റ്റഡ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഐ എം വെരി ടയേർഡ്. ഐ എം വെരി ടയേർഡ്. ഐ എം വെരി ടയേർഡ്. ഇതിനെ നമ്മൾ അഡ്വാൻസ്ഡ് രീതിയിൽ എങ്ങനെ പറയാം? ഐ എം എക്സോസ്റ്റഡ്. ഐ എം എക്സോസ്റ്റഡ്. ഐ എം എക്സോസ്റ്റഡ്. ഞാൻ വളരെ ക്ഷീണിതനാണ്. നെക്സ്റ്റ് വൺ ഫെൽ അസ്ലീപ്പ്. ഫെൽ അസ്ലീപ്പ്, എന്ത് വരുന്നുണ്ട്? ഉറക്കം, അല്ലേ? അതിൻ്റെ അതേ മീനിങ് വരുന്നതാണ് എന്ത്? നോഡഡ് ഓഫ്. നോഡഡ് ഓഫ്. എക്സാമ്പിൾ നോക്കാം. ഐ ഫെൽ അസ്ലീപ്പ്. ഐ ഫെൽ അസ്ലീപ്പ്. ഇൻ ദ സെയിം വേ ദ നെക്സ്റ്റ് തിങ് ദ അഡ്വാൻസ്ഡ് സെൻറ്റൻസ് ഈസ് ഐ നോഡഡ് ഓഫ്. ഐ നോഡഡ് ഓഫ്. ഉറക്കം വരുന്നുണ്ട്, അല്ലേ? ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. വെരി കോൾഡ്. വെരി കോൾഡ്, വളരെ തണുപ്പുള്ളതിനാണ് എന്ത് പറയുക? വെരി കോൾഡ്. ഇൻ ദ സെയിം വേ അതേ മീനിങ് വരുന്ന മറ്റൊരു വേർഡ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രീസിങ്. ഫ്രീസിങ്. വെരി കോൾഡ് ആൻഡ് ദ സെയിം മീനിങ്
വരുന്ന മറ്റൊരു വേർഡ് എന്ന് പറയുന്നതാണ് എന്ത്? ഫ്രീസിങ്. ഫ്രീസിങ്. ആൻഡ് എക്സാമ്പിൾ നോക്കാം. ഇറ്റ്സ് വെരി കോൾഡ് ഔട്ട്സൈഡ്. ഇറ്റ്സ് വെരി കോൾഡ് ഔട്ട്സൈഡ്. നോർമൽ വേയിൽ നമുക്ക് അങ്ങനെ പറയാം, ഇറ്റ്സ് വെരി കോൾഡ് ഔട്ട്സൈഡ്. പുറത്ത് എന്താണ്? നല്ല തണുപ്പാണ്. അപ്പം നമ്മളെങ്ങനെയാ അഡ്വാൻസ്ഡ് രീതിയിൽ അത് പറയാം? ഇറ്റ്സ് ഫ്രീസിങ് ഔട്ട്സൈഡ്. ഇറ്റ്സ് ഫ്രീസിങ് ഔട്ട്സൈഡ്. ആൻഡ് നെക്സ്റ്റ്, വേസ്റ്റിംഗ് ടൈം. വേസ്റ്റിംഗ് ടൈം എന്താണ്? സമയം കളയുക. വേസ്റ്റിംഗ് ടൈം, അതായത് സമയം വെറുതെ പാഴാക്കുന്നു, നശിപ്പിക്കുന്നു എന്നൊക്കെ പറയാം. അപ്പം അതേ മീനിങ് വരുന്ന ഒരു വേർഡാണ് എന്ത്? ഫാഫിങ് എറൗണ്ട്. ഫാഫിങ് എറൗണ്ട്. ഫാഫിങ് എറൗണ്ട്. എക്സാമ്പിൾ നോക്കാം. നോർമൽ വേയിൽ നമ്മൾ എങ്ങനെ പറയാം? സ്റ്റോപ്പ് വേസ്റ്റിംഗ് ടൈം. സ്റ്റോപ്പ് വേസ്റ്റിംഗ് ടൈം. ഇനി അഡ്വാൻസ്ഡ് രീതിയിൽ എങ്ങനെ പറയാം? സ്റ്റോപ്പ് ഫാഫിങ് എറൗണ്ട്. സ്റ്റോപ്പ് ഫാഫിങ് എറൗണ്ട്. സ്റ്റോപ്പ് ഫാഫിങ് എറൗണ്ട്. സമയം വെറുതെ പാഴാക്കരുത്, അല്ലെങ്കിൽ സമയം പാഴാക്കുന്നത് നിർത്തുക. നെക്സ്റ്റ് വൺ, മാഡ്. മാഡ്. മാഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഭ്രാന്ത് എന്ന് പറയും അല്ലേ. ഭ്രാന്ത്, അതായത് മാനസികമായിട്ട് നമ്മൾ റെഡി അല്ലാത്ത ഒരു സമയത്തിനാണ് നമ്മൾ എന്ത് പറയുക? ഭ്രാന്ത് അല്ലെങ്കിൽ മാഡ്. ഇനി അതേ മീനിങ് വരുന്ന മറ്റൊരു വേർഡ് എന്താണ്? ഔട്ട് ഓഫ് മൈൻഡ്. ഔട്ട് ഓഫ് മൈൻഡ്. എക്സാമ്പിൾ നോക്കാം. നോർമൽ വേയിൽ നമുക്ക് എങ്ങനെ ചോദിക്കാം? ആർ യു മാഡ്? നിനക്ക് ഭ്രാന്ത് പിടിച്ചോ എന്ന് നമ്മൾ ചോദിക്കും അല്ലേ പലപ്പോഴും. ആർ യു മാഡ്? ആർ യു മാഡ്? ആൻഡ് ഇൻ ദ സെയിം വേ, ഇൻ അഡ്വാൻസ്ഡ് സെൻറ്റൻസ് ഇറ്റ് ഈസ് ആർ യു ഔട്ട് ഓഫ് മൈൻഡ്? ആർ യു ഔട്ട് ഓഫ് മൈൻഡ്? ആർ യു ഔട്ട് ഓഫ് മൈൻഡ്? ഈറ്റ് ഫുഡ്. ഈറ്റ് ഫുഡ്. ഭക്ഷണം കഴിക്കുക. ഈറ്റ് ഫുഡ്. ഇതേ മീനിങ് വരുന്ന മറ്റൊരു രീതിയിൽ നമുക്ക് ചോദിക്കാം. എങ്ങനെയാണ്? ഹാവിങ് മീൽ. ഹാവ് എ മീൽ അല്ലെങ്കിൽ ഹാവിങ് മീൽ എന്നൊക്കെ പറയാം. ഇനി എക്സാമ്പിൾസ് നോക്കാം. ഇൻ നോർമൽ വേയിൽ നമുക്ക് എങ്ങനെ പറയാം? ഐ എം ഈറ്റിംഗ് ഫുഡ്. ഐ എം ഈറ്റിംഗ് ഫുഡ്. ഐ എം ഈറ്റിംഗ് ഫുഡ്. ഞാൻ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ അഡ്വാൻസ്ഡ് രീതിയിൽ നമുക്ക് എങ്ങനെ പറയാം? ഐ എം ഹാവിങ് എ മീൽ. ഐ എം ഹാവിങ് എ മീൽ. ഞാൻ ഭക്ഷണം കഴിക്കുകയാണ്. അതേ അർത്ഥം തന്നെയാണ് വരുന്നത്. കുറച്ചും കൂടി എന്താണ് മുകളിലേക്കുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിയെന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. ലാസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് സീക്രട്ട്. സീക്രട്ട് എന്താണ്? സീക്രട്ട്, രഹസ്യം. സീക്രട്ട് മീൻസ് രഹസ്യം. മറ്റൊരു വേർഡ് എന്ന് പറയുന്നത് അണ്ടർ റാപ്സ്. അണ്ടർ റാപ്സ്. ഇനി എക്സാമ്പിൾ നോക്കാം. കീപ് ഇറ്റ് എ സീക്രട്ട്. നോർമൽ വേയിൽ നമുക്ക് എങ്ങനെ പറയാം? കീപ് ഇറ്റ് എ സീക്രട്ട്. കീപ് ഇറ്റ് എ സീക്രട്ട്. ഇത് രഹസ്യമായിട്ട് സൂക്ഷിക്കണം. ഇനി നമുക്ക് മറ്റൊരു രീതിയിൽ എങ്ങനെ പറയണം? അഡ്വാൻസ്ഡ് സെൻറ്റൻസിലേക്ക് വരുമ്പോൾ ഇതെങ്ങനെ പറയാം? കീപ് ഇറ്റ് അണ്ടർ റാപ്സ്. കീപ് ഇറ്റ് അണ്ടർ റാപ്സ്. കീപ് ഇറ്റ് അണ്ടർ റാപ്സ്. ഇത് രഹസ്യമായിട്ട് സൂക്ഷിക്കണം. അപ്പം നമുക്ക് ഡെയിലി ലൈഫിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള 10 വേർഡ്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വേർഡ്സിനെ കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എന്തും കൂടി പറഞ്ഞിട്ടുള്ളത്. എക്സാമ്പിളും കൂടി പറഞ്ഞപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏത് രീതിയിൽ പറഞ്ഞാലും കറക്റ്റാണ്. ഞാൻ ആദ്യം പറഞ്ഞ നോർമൽ രീതിയിൽ പറഞ്ഞാലും കറക്റ്റാണ്. നെക്സ്റ്റ് അഡ്വാൻസ്ഡ് രീതിയിൽ പറഞ്ഞാലും കറക്റ്റാണ്. നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങിയ ആ ഒരു രീതിയിൽ നിന്ന് കുറച്ചും കൂടി മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും മാറ്റി ചിന്തിച്ച് തുടങ്ങണം. കാരണം നമ്മൾ എപ്പോഴും ഒരേ വേർഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമ്പ്രൂവ് ഉണ്ടാവില്ല. അപ്പോൾ ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? പുതിയ പുതിയ വൊക്കാബുലറീസ് നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ സജഷൻസ്, അതാണ് നമുക്കുള്ള മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ്സ് അറ്റ്ലീസ്റ്റ് ഒരു റെഡ് ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ ആരും മറന്നു പോകരുത്. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയുള്ളൂ. സോ അടുത്ത വീഡിയോയുമായിട്ട് വരാം. എല്ലാവരും ഓണമൊക്കെ നല്ല ഉഷാറായിട്ട് ആഘോഷിക്കുക. നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ടേക്ക് കെയർ.